ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന രീതിയിലുള്ള ചില എക്സാമ്പിൾസ് ആണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് വീഡിയോയിലായിക്കൊണ്ട് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് പതിനാലോളം കൺസെപ്റ്റുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ആ മൂന്ന് വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ആദ്യത്തെ പോയിൻറ്റ് ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ് ഇത് ഏത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൻസറ് കൺസർവേറ്റിസമാണ് നമ്മൾ ഭാവിയിലുള്ള പ്രോഫിറ്റൊന്നും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല എന്നാൽ ലോസുകളെല്ലാം നമ്മൾ പരിഗണിക്കുകയും വേണം എന്ന പ്രിൻസിപ്പിളാണ് കൺസർവേറ്റിസം ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ടൈപ്സ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് അതിൻ്റെയും ആൻസർ കൺസർവേറ്റീസമാണ് അപ്പോൾ പ്രിൻസിപ്പിൾസിനെ പറ്റിയെല്ലാം നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണുക ലിങ്ക് ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ക്യാപിറ്റൽ ഈസ് റേറ്റഡ് ആസ് ലയബിലിറ്റി ഓഫ് ദ ബിസിനസ് ഇത് ഏത് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസ്സിനെയും ബിസിനസ്മാനേയും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ ബിസിനസ്മാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ദെൻ മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ് ഇയർ ആഫ്റ്റർ ഇയർ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന മെത്തേഡ് ഓരോ വർഷം തോറും മാറ്റം വരുത്താൻ പാടില്ല അത് സ്ഥിരമായിരിക്കണം ഏത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ആൻസർ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളാണ് നമ്മളൊരു മെത്തേഡ് അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിനായിക്കോട്ടെ അത് അടുത്ത വർഷങ്ങളിലും ആ ഒരു സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം പോളിസി ഓഫ് പ്ലേയിങ് സേഫ് എന്നത് ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ് പോളിസി ഓഫ് പ്ലേയിങ് സേഫ് കൺസർവേറ്റിസം ആണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് എന്ന് വിളിക്കും ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ് പോളിസി ഓഫ് പ്ലേയിങ് സേഫ് കരുതലോടെ നീങ്ങുക എന്ന നയം ഇനി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ആൻ അസെറ്റ് ഈസ് നോട്ട് അക്കൗണ്ടഡ് ഏത് പ്രിൻസിപ്പിളാണ് കോസ്റ്റ് പ്രിൻസിപ്പിളാണ് അതായത് അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂയിലുള്ള ഇൻക്രീസോ ഡിക്രീസോ പരിഗണിക്കുന്നില്ല കോസ്റ്റ് പ്രൈസ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ കോസ്റ്റ് പ്രൈസിൽ മാത്രമേ ഒരു അസെറ്റ് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന കൺസെപ്റ്റാണ് കോസ്റ്റ് കൺസെപ്റ്റ് അടുത്തൊരു പോയിൻ്റ് നോക്കുക എ ബിസിനസ് ഓൺസ് ടു ബിൽഡിംഗ്സ് ഇറ്റ് കനോട്ട് ബി അക്കൗണ്ടഡ് ഒരു ബിസിനസ്സിന് രണ്ട് ബിൽഡിംഗ് ഉണ്ട് സ്വന്തമായിട്ട് ഇത് അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല അക്കൗണ്ട് പുസ്തകങ്ങളിൽ കാണിക്കാൻ പറ്റില്ല ഏത് പ്രിൻസിപ്പൾ പ്രകാരമാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ് അതായത് രണ്ട് ബിൽഡിംഗ് ഉണ്ട് എന്നത് കാണിക്കാൻ പറ്റില്ല എന്നാൽ എത്ര രൂപയുടെ ബിൽഡിംഗ് ആണ് എന്നതാണ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഓക്കെ മണി വാല്യൂൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതേ നമുക്ക് കാണിക്കാൻ സാധിക്കുള്ളൂ ദെൻ there must be a source document for every transaction. ഓരോ ട്രാൻസാക്ഷനും സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം അതിന് സാധൂകരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വെരിഫയബിലിറ്റി എന്ന് പറയും നമ്മൾ എല്ലാ ഒന്നും ആൻസേഴ്സൊന്നും ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല അതിന് കാരണം മുൻപത്തെ മൂന്ന് വീഡിയോസിലായിട്ട് നമ്മൾ എല്ലാ പതിനാലോളം പ്രിൻസിപ്പിൾസ് വളരെ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഈസ് ആഡഡ് ടു റെൻറ്റ് അക്കൗണ്ട് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളത് നമ്മൾ റെൻറ്റിനോട് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് ഫൈ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് മാച്ചിങ് കൺസെപ്റ്റാണ് ഓക്കെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഐറ്റംസ് ആർ നോട്ട് ട്രീറ്റഡ് ആസ് അസെറ്റ് ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് സ്റ്റേഷനറി ഐറ്റംസിൻ്റെ സ്റ്റോക്കുകളൊന്നും അസെറ്റായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത് എക്സ്പെൻസ് ആയിട്ടാണ് ഏതാണ് അതിൻ്റെ ബേസ് ആൻസർ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ബിസിനസ്മാൻ ആൻഡ് ദ ഫേം ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ബിസിനസ്മാനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും വ്യത്യസ്ത എൻറ്റിറ്റികളാണ് രണ്ടും രണ്ട് വ്യക്തികളാണ് എന്ന സങ്കല്പം ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഫോർ എവ്രി ഡെബിറ്റ് ദർ ഇസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഓരോ ഡെബിറ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റും ഉണ്ടായിരിക്കും ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ട്രാൻസാക്ഷൻസ് വിച്ച് ആർ മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി ഓൺലി ബി റെക്കോർഡ് പണത്തിൻ്റെ രൂപത്തിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് ബിസിനസ് വിൽ ലോസ് ഫോർ എ ലോങ് പീരിയഡ് ബിസിനസ് ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കുന്നതാണ് അത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഇതിൽ ഏതാണോ ഏറ്റവും കുറവ് അതാണ് വാല്യൂ ആയിട്ട് എടുക്കുന്നത് അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് കൺസർവേറ്റീസമാണ് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രൊവിഷൻ ഷുഡ് ബി ഗിവൺ ഫോർ ഓൾ പോസിബിൾ ലോസസ് എല്ലാ പോസിബിളായിട്ടുള്ള ലോസുകൾക്കും ഭാവിയിൽസ് ഉണ്ടായേക്കാവുന്ന എല്ലാ ലോസുകൾക്കും പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണം ഏത് പ്രിൻസിപ്പിളാണ് അത് കൺസർവേറ്റീസമാണ് അടുത്തത് ശ്രദ്ധിക്കുക ഹൺഡ്രഡ് കെ ജി റൈസ് ഹൺഡ്രഡ് കിലോ റൈസ് അറ്റ് ദ റേറ്റ് റുപ്പീസ് ട്വൻ്റി അപ്പോൾ ഒരു കിലോക്ക് റുപ്പീ റുപ്പീസ് ട്വൻ്റി പെർച്ചേസ്ഡ് ബൈ ഗ്രോസറി ഷോപ്പ് റെക്കോർഡർ ഇറ്റ് ആസ് ടു തൗസൻഡ് അപ്പോൾ ഒരു കിലോയ്ക്ക് ഇരുപത് എന്ന നിരക്കിൽ നൂറ് കിലോ അരി വാങ്ങി അത് ടു തൗസൻഡ് റുപ്പീസ് എന്ന രീതിയിൽ റെക്കോർഡ് ചെയ്തു ആ ഒരു വാല്യൂയിൽ റെക്കോർഡ് ചെയ്തു ഏത് കൺസെപ്റ്റാണെന്നാണ് ചോദിച്ചത് ഇതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ് നമുക്ക് പണത്തിൻ്റെ രൂപത്തിൽ കൃത്യമായിട്ട് ഇവിടെ അളക്കാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കാര്യം ആ ഒരു രീതിയിൽ തന്നെ പണത്തിൻ്റെ രൂപത്തിൽ എഴുതി വെച്ചു റെക്കോർഡ് ചെയ്തു അപ്പോൾ അത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരമാണ് അങ്ങനെ റെക്കോർഡ് ചെയ്തത് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഓണർ ആൻഡ് ബിസിനസ് ആർ റെക്കോർഡ് സെപ്പറേറ്റ്ലി ബിസിനസ്സിൻ്റെ ഓണറും ബിസിനസ്സും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്

ഈ മെഷിനറി പെർച്ചേസ്ഡ് ഫോർ റുപ്പീസ് ടെൻ തൗസൻഡ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ടു തൗസൻഡ് ആൻഡ് ഇൻസ്റ്റോളേഷൻ കോസ്റ്റ് റുപ്പീസ് ഫോർ തൗസൻഡ് ദ എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ഈസ് റുപ്പീസ് സിക്സ്റ്റീൻ തൗസൻഡ് ഇത് ഏതൊരു കൺസെപ്റ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് പതിനായിരം രൂപയുടെ ഒരു മെഷീനറി വാങ്ങി അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജായി ക്യറേജ് ഇൻവേർഡ് ആയിട്ട് രണ്ടായിരം രൂപയും അതുപോലെ ഇൻസ്റ്റോളേഷൻ ചാർജായിട്ട് നാലായിരം രൂപയും ചിലവായി മൊത്തം പതിനാറായിരം രൂപ ചിലവായി ഇത് മെഷീനറി പതിനാറായിരം രൂപയുടെ മെഷീനറി എന്ന് റെക്കോർഡ് ചെയ്തു ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരമാണ് അതായത് ഒരു മെഷീനറി അതിൻ്റെ കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതും ക്യാരേജ് ഇൻവേർഡും ഇൻസ്റ്റലേഷൻ ചാർജും എല്ലാം ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും അതിൻ്റെ കോസ്റ്റ് പ്രൈസ് അടുത്തത് എവ്രി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ് ഓരോ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ ഇൻ കേസ് ഓഫ് എ കോൺട്രാക്ട് വർക്ക് ദ പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് വർക്ക് സെർട്ടിഫൈഡ് ഫോർ ഈച്ച് ഇയർ കോൺട്രാക്റ്റ് വർക്കിൻ്റെ കേസിൽ ഓരോ വർഷത്തെയും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ വർഷത്തിലും എത്രത്തോളം വർക്ക് സർട്ടിഫൈഡ് ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിലാണ് ഇത് ഏതൊരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നതാണ് റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റ് പ്രകാരമാണ് പറയുന്നത് ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റവന്യൂ ഈസ് ഏൺഡ് ഓർ റെക്കഗ്നൈസ്ഡ് അറ്റ് ദ പോയിൻ്റ് ഓഫ് സെയിൽ സെയിൽ നടക്കുന്ന സമയത്താണ് റവന്യൂ ഏൺ ചെയ്തതായിട്ട് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തതായിട്ട് പരിഗണിക്കുന്നത് ഏത് പ്രിൻസിപ്പിളാണ് റവന്യൂ റിയലൈസേഷൻ അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ ആണ് റവന്യൂ എന്ന് പറയുമ്പോൾ സെയിൽസിലൂടെ അല്ലെങ്കിൽ പ്രൊവിഷൻ ഓഫ് സർവീസിലൂടെയുള്ള വരുമാനമാണ് അത് ആ ഒരു സെയിൽ നടക്കുന്ന സമയത്ത് ഗുഡ്സിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് സെയിലായിട്ട് പരിഗണിക്കുന്നത് അതുപോലെ മറ്റുള്ള റെൻറ്റ് കമ്മീഷൻ പോലുള്ള ഇൻകംസ് ആണെങ്കിൽ ടൈം ബേസിസിലാണ് ഈ ഒരു പ്രിൻസിപ്പിളിന് രണ്ട് എക്സംഷൻസ് ആണ് കോൺട്രാക്റ്റ് വർക്ക് അതുപോലെ ഹയർ പർച്ചേസ് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോസ് ലഭ്യമാകണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗം ഇത്രയും തന്നെ പോയിൻറ്റ്സ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്